അങ്ങനെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ പായാണെങ്കിൽ ടാക്സി വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് ആ ഒരു അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, അച്ഛ സോറി അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ എന്ത് പറയുന്നുണ്ടാകും? അപ്പോൾ അവളിങ്ങനെ പറയും, എന്നോട് ക്ഷമിക്കുക അച്ഛാ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛനിങ്ങനെ പറയും, ഡാ എനിക്ക് സീക്രട്ടായിട്ട് ഗിഫ്റ്റ് മേടിച്ചതിന് നീ എന്തിനാ സോറി പറയണേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളൊക്കെ എന്ത് എന്ന് നോക്കുമ്പോൾ അച്ഛനിങ്ങനെ പറയും, ഡാ എനിക്ക് മരിക്കണേക്ക് മുന്നേ അവളെന്തോ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു വാച്ച്, അത് തരാൻ വേണ്ടി വന്നാണ് ഇവൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു അച്ഛനാണെങ്കിൽ വാച്ച് എടുത്തത് അങ്ങോട്ട് പോകും. ആ ഒരു സമയത്ത് അവളാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും, നീ എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചത്, നീ എന്തിനാ അച്ഛൻ്റെ അടുത്ത് പറയുമെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ കേൾപ്പിച്ചെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അവനെ തല്ലുമ്പോൾ അവനിങ്ങനെ പറയും, പാ നീ ഒന്ന് നിൽക്ക്, ഞാൻ പറയട്ടെ, നീ മനസ്സിലാക്കണം ഇങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു ഇഷ്യൂവിനെ പറ്റി, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത്, എന്തായാലും ഞാൻ മനുഷ്യൻ തന്നെയാണ്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇത് മാത്രമല്ല, എന്തായാലും ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലല്ലോ, അതിൽ ഒന്നും കിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യില്ല. എന്തായാലും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും, നീ പറഞ്ഞ പോലെ അമ്മയുടെ തനി നിറം പുറത്ത് കാണിക്കുന്നുള്ള രീതിക്ക് തന്നെ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, നീ അങ്ങനെ കൂടെ എന്താ, നീ എന്താ പ്രതീക്ഷിക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയും, നിൻ്റെ ബോഡി എന്ന് പറയുമ്പോൾ തന്നെ അവളാണെങ്കിൽ അവൻ്റെ മുഖത്തിട്ട് അടിക്കും കേട്ടോ. ആ ഒരു സമയത്ത് അവനിങ്ങനെ പറയും, എടി ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, വേറൊന്നുമല്ല, നീ എൻ്റെ കൈ പിടിച്ചിട്ട് നല്ല രീതിക്ക് നടക്കുവാണെങ്കിൽ അമ്മക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ സ്നേഹത്തിലാന്നുള്ള കാര്യം, അത് അറിയിക്കുക എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിന്നോട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, അയ്യോ സോറി ഞാൻ അതങ്ങ് ഓർത്തില്ല, എന്തായാലും അത് പോട്ടെ എണീക്കുന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടാകും കേട്ടോ, പായും അതുപോലെ തന്നെ നായും. അപ്പോൾ ആൻറ്റി പറയും, അവർ വന്നിട്ട് അപ്പം തന്നെ പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് പറയും, നമ്മുടെ നിക്കിന് വല്ല അനിയനെ അനിയത്തെ കിട്ടുമോ എന്തോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയും, ഒരിക്കലുമില്ല, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അവനെ പ്രണയിക്കരുത്, അവൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ആൻറ്റി ഇങ്ങനെ പറയും, എന്നാലും അവനെ കാണാൻ നല്ല ഹാൻഡ്സോ നല്ല ഭംഗിയൊക്കെ അല്ലേ, ആർക്കാ ആ ഒരു സത്യമൊക്കെ പാലിക്കാൻ പറ്റണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ മാഡത്തിൻ്റെ അടുത്താണെങ്കിൽ ഇവരിങ്ങനെ തല്ലി പിടിച്ച് പോയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാഡം പറയും, ആ എന്തായാലും മകൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്, ആ ഒരു പ്രസൻറ്റേഷൻ ആ ഒരു പ്രൊജക്റ്റ് തട്ടിയെടുത്തതിനെ അവൻ ചൂടായതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അവിടേക്കാണെങ്കിൽ നായും പായും വരുന്ന ആ ഒരു സംഭവം അറിയും. അങ്ങനെ അവരാണെങ്കിൽ അവർ കാണാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ, നമുക്ക് നേരിട്ട് കാണാമെന്നുള്ള രീതിക്ക് തന്നെ നിൽക്കും. ആ ഒരു സമയത്ത് നായയാണെങ്കിൽ വിൽദർത്ത് ഇങ്ങനെ പറയും, ദേ അമ്മയും എല്ലാവരും നോക്കി നിൽക്കണമെന്ന് പറയുമ്പോൾ അവൾ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല സ്നേഹമുള്ളവരാണെന്നുള്ളത് അവർ തെളിയിക്കണമെന്നും പറഞ്ഞ് അവളാണെങ്കിൽ ചുണ്ടിൻ്റെ അവിടെ ആയിട്ട് കൈ വെച്ചിട്ട് കിസ് ചെയ്യണ പോലെ അഭിനയിക്കും കേട്ടോ. ആ ഒരു സമയത്ത് ഇവനിങ്ങനെ പറയും, നീ എന്തേ കാണിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ അഭിനയിച്ചതാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് അവൻ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു അഭിനയം തീർത്തേക്കാന്നും പറഞ്ഞ് അവനെ കിസ് ചെയ്യും, പക്ഷേ ആ കൈ വെക്കുന്നത് വേറെ സ്ഥലത്തായിരിക്കും കേട്ടോ. അപ്പോൾ അവൾ പറയും, നീ എന്തേ കാണിക്കണേന്ന് നോക്കുമ്പോൾ അവൻ പറയും, നീ പേടിക്കണം, ഞാൻ നിൻ്റെ തള്ളവരൽ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു തള്ളവരൽ വേറെ സ്ഥലത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ അവരാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ അമ്മ ഇങ്ങനെ പറയും, ഇന്ന് വൈകുന്നേരം നിങ്ങൾ എന്തോ ഉടക്കിലൊക്കെയാണെന്നുള്ള സർവൻ്റ് പറഞ്ഞത്, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ നായി പറയും, അതൊരു തെറ്റിദ്ധാരണയാണ് അമ്മ, അതൊക്കെ ഇപ്പം മാറി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു അമ്മയ്ക്കും അനിയത്തിക്കും ഒന്നും അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, വിശ്വസിക്കാനും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അനിയത്തി പറയും, എന്നാലും അവന് ഇത്രക്ക് സ്നേഹം ഉണ്ടാവും എൻ്റെ ഭാര്യനോടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും, എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അവരുടെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ കിടക്കുന്ന സമയമാകുമ്പോൾ നമ്മുടെ പായാണെങ്കിൽ ഈ ഒരു ട്രായും സെർവൻറ്റും ലാഡർ വെച്ച് വരുന്നത് കാണും. അപ്പം തന്നെ അവളാണെങ്കിൽ നായോട് ചെന്നിട്ട് ഇങ്ങനെ പറയും, ദേ ട്രായൊക്കെ ആണെങ്കിൽ ലാഡറായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് നോക്കിക്കുമ്പോൾ എന്താ, ഇവനാണെങ്കിൽ കുളിക്കാൻ വേണ്ടി പോകണേ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ അവർ ജനലൊക്കെ വന്ന് നോക്കുമ്പോൾ ട്രായാണെങ്കിൽ അവിടെ ഒളിച്ച് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ അവനിങ്ങനെ പറയും, എന്തായാലും ഇന്ന് ഏച്ചിട്ടുണ്ടോ, നല്ല കാറ്റുണ്ട്, തുറന്നിടാന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, പാ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് അവരിങ്ങനെ അഭിനയിക്കണ പോലെ റൊമാൻസ് ഇങ്ങനെ അഭിനയിക്കും കേട്ടോ, അവനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനിങ്ങനെ പറയും, ട്രായ അവിടെ നിൽക്കുന്നുണ്ട്, നീ മിണ്ടാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്തൊക്കെ നിൽക്കും. ആ ഒരു സമയത്ത് അവളിങ്ങനെ ചോദിക്കും, നായി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നായിക്ക് ഒരു അവസരം കിട്ടുവാണെങ്കിൽ എന്നെയാണോ അമ്മേനെയാണോ നീ ചൂസ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ നായി പറയും, അത് നമുക്കിപ്പോൾ പറയണ്ട, ഇപ്പം നമുക്ക് നമ്മുടെ കാര്യം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് നിൽക്കും. ആ ഒരു സംഭവങ്ങളൊക്കെ ട്രായ ആണെങ്കിൽ വീട്ടിൽ എടുത്തിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ ട്രായ ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ഇവളിങ്ങനെ പറയും, അവൻ പോയിന്ന തോന്നുന്നതെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ആ ഒരു സംഭവമൊക്കെ മാറ്റും കേട്ടോ. അപ്പോൾ അവൻ പറയും, അവൻ പോയിന്ന് പറയുകയല്ല, അവളാണെങ്കിൽ ഓട് റൂമിലേക്ക് കയറും. അങ്ങനെ ട്രായുടെ ആ ഒരു വീഡിയോ ആണെങ്കിൽ ആ ഒരു മാഡം കാണുമല്ലോ ട്രായ് ഷൂട്ട് ചെയ്തത്, അങ്ങനെ മാഡം കാണുമ്പോൾ മാഡത്തിനും അങ്ങ് ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ ട്രായ് ആണെങ്കിൽ ആ നേടിനടുത്ത് വന്നിട്ടിങ്ങനെ കൈ നീട്ടും, എന്നിട്ട് പറയും, ഞാൻ വീട് എടുക്കണമെങ്കിൽ എനിക്ക് എന്തോ റിവാർഡൊക്കെ തരാമെന്ന് പറഞ്ഞില്ലേ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ആ കണ്ണടക്ക് കണ്ണെടുക്കണമെങ്കിൽ തരാമെന്ന് പറയും കേട്ടോ. അപ്പോൾ അവനിങ്ങനെ കണ്ണെടുത്തിട്ട് പറയും, എനിക്ക് QR കോഡൊക്കെ ഉണ്ട്, വേണമെങ്കിൽ സ്കാൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയല്ല, അവളാണെങ്കിൽ കവളത്തൊരു കിസ് കൊടുക്കും കേട്ടോ. എന്നിട്ട് പറയും, നീ ആ ഒരു സെർവൻറ്റിൻ്റെ
കസിൻ ആയതുകൊണ്ട് മാത്രം ഞാൻ ഇത്ര നന്നോളൂ, ഇതാരോടും പറയാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് അവൾ അങ്ങ് പോകും. അപ്പോൾ ട്രായ് ഇങ്ങനെ പറയുമേ, ഞാൻ പൈസ കിട്ടുമെന്നല്ല പ്രതീക്ഷിച്ചത്, എന്തത് കിസ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ തോമിനെയാണെങ്കിൽ നമ്മുടെ പാട അച്ഛൻ വിളിച്ചിട്ടുണ്ടാകും. അപ്പോൾ തോമ ചെല്ലുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, നീ സിംഗിളാണോ, നിനക്ക് ആരെങ്കിലും ഉണ്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയും, ഞാൻ സിംഗിളാണ്, എനിക്ക് ആരും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം അച്ഛനിങ്ങനെ പറയും, നിനക്ക് പാടാ ഒരു രഹസ്യം അറിയണമെന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ ആ ഒരു ഡയറി കൊടുക്കും കേട്ടോ. എന്നിട്ട് അവളെ പറ്റി കാര്യങ്ങളൊക്കെ പറയും. ആ ഒരു ഡാക്ക് പകരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളുടെ കല്യാണം കഴിച്ചത്, അല്ലാതെ അവനോട് ഒട്ടും താല്പര്യമില്ലാന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അവസാനം അവനോട് ഇങ്ങനെ പറയുന്നുണ്ടാകും, നീ എന്തായാലും പാനം നോക്കുന്നുണ്ടോ, നീ ഭാവി വധുവായിട്ട് അവളെ തിരഞ്ഞെടുക്കുമെന്ന് വെക്കുമ്പോൾ അവൻ പറയും, തീർച്ചയായും എനിക്ക് പണ്ടേ മുതൽ അവളെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ കളിക്കൂട്ടുകാരായതുകൊണ്ട് ഞാൻ പിന്നെ പലപ്പോഴും മറക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, നല്ല കാര്യം, ഞാനാണെങ്കിലും നിന്നെ എന്തായാലും മരുമകനായിട്ട് കണക്കാക്കി എടുത്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ തോമ അവളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളെ വിളിച്ചിട്ടുണ്ടാവും കേട്ടോ. പാനം വിളിച്ചിട്ട് ഇങ്ങനെ പറയും, പാ നീ ഇന്ന് ഫ്രീ ആണോ, നമുക്ക് ഡിന്നറൊക്കെ പോകാൻ നോക്കുമ്പോൾ പാ പറയും, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവനിങ്ങനെ പറയും, ആ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്, നിനക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഓടി വരാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ ആ ഓക്കെ ശരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. അങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഫുഡ് ഉണ്ടാവും കേട്ടോ. എന്ന് പറയും, എന്തെന്ന് ഒരുപാട് ഫുഡ് ഉണ്ടല്ല എന്ന് പറയുമ്പോൾ ആ ഒരു സെർവൻ്റ് പറയും, ന്യായമുള്ള സമയത്ത് ഒരുപാട് ഫുഡ് ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഇല്ലാത്തപ്പോൾ ഒന്നോ രണ്ടോ ഉണ്ടാക്കിയാൽ മതി എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയും കേട്ടോ. അത് മാത്രമല്ല, ഡായൊക്കെ എന്തോരം അവൻ അനുഭവിച്ചേക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, നീ എന്താ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു സെർവൻ്റ് ഇങ്ങനെ പറയും, വേറൊന്നുമല്ല, ഈ മാഡത്തിനാണെങ്കിൽ ഒരു കോള് വരും കേട്ടോ, ഏതോ ഒരു ഷോപ്പിൽ നിന്ന് ന്യായ ആണെങ്കിലും 30,000 രൂപയുടെ നെക്ലസ് മേടിച്ചെന്ന് കേൾക്കുമ്പോൾ ആ ഒരു മാഡത്തിനാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യം വരും. അപ്പോൾ നേട് പറയും, അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത്, 30,000 അല്ലേ, 3 ലക്ഷം ഒന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ അവരമ്മ പറയും, എന്നാലും ഞാൻ ഉണ്ടാക്കിയ പൈസ ഇല്ലെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം നായ് പോയോ എന്ന് ചോദിക്കുമ്പോൾ നായ് പോയെന്ന് പറയും. അങ്ങനെ അവളാണെങ്കിൽ ആ ഒരു ഡാഡ റൂമിലോട്ട് ചെല്ലും കേട്ടോ. ഡാഡ റൂമിലോട്ട് ചെന്നിട്ട് ആ ഒരു നെക്ലസ് തട്ടിപ്പറിച്ച് മേടിക്കും. എന്നിട്ട് പറയും, ഈ ഒരു നെക്ലസ് ഇടാൻ നിനക്ക് എന്ത് അർഹതയുള്ളത്? നായ് ചോദിക്കുവാണെങ്കിൽ ഈ നെക്ലസ് കളഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചിട്ടുണ്ടാവും കേട്ടോ. അത്രയ്ക്കും ഒരു സാധനമായിരിക്കും ആ ഒരു അമ്മായിയമ്മ. അപ്പോൾ അവൾ ഇതൊക്കെ അറിയും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നായും അതുപോലെ തന്നെ ആ ഒരു മാഡം ആണെങ്കിൽ ആ ഒരു സിംഗോണിൻ്റെ കമ്പനിയിലോട്ട് വന്നേക്കുന്നുണ്ട്. അന്ന് സിംഗോണ് പറഞ്ഞില്ലേ വേറെ ഏതൊരു പ്രൊജക്റ്റ് അവനക്ക് കൊടുക്കാണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് അവൻ വരുമ്പോൾ അവനിങ്ങനെ പറയും, ഞാൻ അമ്മയോട് പറഞ്ഞില്ല അമ്മയുടെ ഈ ഒരു കണക്ഷനൊന്നും എനിക്ക് വേണ്ടത്, എൻ്റെ സ്കില്ല് കണ്ടിട്ട് അവരെ ഏറ്റെടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും, ഞാൻ നിനക്കൊരു തവണ അവസരം തന്നതല്ലേ, പക്ഷേ നിൻ്റെ ഭാര്യ നിന്നെ വെട്ടിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, ഞാൻ സത്യസന്ധമായിട്ട് നിന്നാലല്ലേ എൻ്റെ മോനിക്കും ഞാൻ അത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ, എനിക്കെന്തായാലും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് അമ്മയുടെ ഈ ഒരു റെക്കമെൻഡേഷൻ വേണ്ടാന്നും പറഞ്ഞ് അവൻ അങ്ങ് പോകുമ്പോൾ അമ്മ ഇങ്ങനെ ഒരുപാട് ചീത്ത പറയും കേട്ടോ. നീ ഇങ്ങ് വാ നായ്, ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നേന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനതൊന്നും കേൾക്കില്ല. അപ്പോൾ സെക്രട്ടറി പറയും, മാഡം പേടിക്കണ്ട, ഞാൻ പോയി അവനെ വിളിക്കാമെന്നും പറഞ്ഞ് നായടുത്ത് ഇങ്ങനെ കാര്യം പറയും, നിൻ്റെ അമ്മക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് അമ്മ ഒരു നിലയിലെത്തിയത്, അതുകൊണ്ട് നീ അമ്മ പറയണം കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ ഓക്കെ എന്നുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ആ സെക്രട്ടറി ആണെങ്കിൽ നായനെ വിളിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു സിംഗോണ് ഇങ്ങനെ പറയും, നിൻ്റെ അമ്മ കാരണമല്ല ഞാൻ നിന്നെ ഒരു ജോലിയിലോട്ട് എടുത്തത്, വേറെ ഒന്നും കൊണ്ടല്ല, നിൻ്റെ ആ ഒരു സ്കില്ല് കാരണമാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവനക്ക് ഇത്തിരി ആശ്വാസമൊക്കെ ആകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ സിംഗോണാണെങ്കിൽ നമ്മുടെ പാറിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, നീ അന്നൊരു ദിവസം ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞില്ലേ, എപ്പോഴാണ് നമ്മൾ മീറ്റ് ചെയ്യണേ, ഇന്ന് ഡിന്നറിന് കഴിക്കാൻ പറ്റുമോന്നൊക്കെ ചോദിക്കും കേട്ടോ. നിൻ്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ എൻ്റെ മോളും ഒരുമിച്ച് ഫുഡ് കഴിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയും, ലഞ്ച് കഴിക്കണമെന്ന് പറയുമ്പോൾ അവളിങ്ങനെ പറയുമ്പോൾ അവരൊപ്പം ലഞ്ച് കഴിക്കണേ, അന്ന് ഞാനേ ഇത്തിരി തിരക്കിലൊക്കെയാണ്, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ആക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മുടെ നായിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ഞാൻ ഇനി ഇവിടെ എവിടെയാണ്, ഏത് കഫേലാന്നൊക്കെ ചോദിക്കുമ്പോൾ നായി ആ കഫേയുടെ പേരൊക്കെ പറയും. ആ ഒരു സമയത്ത് തന്നെ അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് കഫേയിലേക്ക് ചെല്ലും. കഫേയിലാണെങ്കിൽ അവനും അതേപോലെ തന്നെ അവളും ആണെങ്കിൽ ഫുഡ് ചെറുങ്ങനായിരിക്കും. അപ്പോൾ അവളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയും, അയ്യോ ഞാൻ എന്തായാലും ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു, വന്നപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി, ഞാൻ നിങ്ങളോടൊപ്പം ഫുഡ് കഴിക്കണമെന്ന് ഓർത്താണെങ്കിൽ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് അവളടുത്ത് പറയും, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാലോ, വേറൊരു ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ലിത്ത പറയും, വേണ്ട എനിക്ക് വയറ് ഫുള്ളായി ഞാൻ കഴിക്കാനില്ല എന്ന് പറയുമ്പോൾ അവളിങ്ങനെ പറയും, എന്നാലും ഞങ്ങളോടൊപ്പം വാന്നേ, അല്ലെങ്കിൽ വേണ്ടാനായി നമുക്ക് ഒരു കാർ എടുക്കാൻ പോയാലോ എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ലിത്തയെടുത്ത് പറയും, ലിത്ത നീയും വാ, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ ഹസ്ബൻഡ് എന്നെ വളക്കാൻ നോക്കണേ എന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ ഒപ്പം നീ ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളെ വിളിക്കും കേട്ടോ കാറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലിത്തയാണെങ്കിൽ നേരിട്ട് ഷോറൂമിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ അവർ കാറിലേക്ക് ഇറങ്ങിയ മുന്നേ നായി പറയും, നിൻ്റെ ഉദ്ദേശം എന്താ, എന്താ കാര്യം എന്ന് വെച്ചാൽ മര്യാദക്ക് പറയാൻ പറയും.
പറയുമ്പോൾ അവളിങ്ങനെ പറയും, നിനക്ക് ഓർമ്മയുണ്ടോ നീ അന്ന് ഡാക് കൊടുത്ത നെക്ലസ്, അത് അവള് ഇടാനൊരു യോഗ്യത ഇല്ലാന്ന് പറഞ്ഞ് നിന്റെ അമ്മ തന്നെ അത് മാറ്റി വെച്ചതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കാറ് മേടിക്കുമ്പോൾ, വലിയ കാശിൻ്റെ കാറ് മേടിക്കുമ്പോൾ നിന്റെ അമ്മ എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യൂല, അത് കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും കേട്ടോ. ആ ഒരു സമയത്ത് അവർ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ലിത പുറത്തുണ്ടാകും. അപ്പോൾ ലിതയുടെ അടുത്ത് ചോദിക്കുമ്പോൾ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുള്ളന്ന് പറയും കേട്ടോ. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് അവരങ്ങനെ ഷോറൂമിലോട്ട് പോകും. അങ്ങനെ പല പല കാറുകൾ അവർ നോക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ കൂടിയ കാറ് തന്നെ അവളെ നോക്കിയെടുക്കുന്നുണ്ടാകും. അപ്പോൾ തന്നെ ലിത പറയും, ഞാൻ എന്നാ ടോയ്ലറ്റ് പോകണേന്ന് പറഞ്ഞ് അവളങ്ങ് പോകും. അപ്പോൾ ഇവളാണെങ്കിൽ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടാവും കേട്ടോ. ലിതയാണെങ്കിൽ ആ ഒരു മാഡത്തിനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടിട്ട് നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ തിരിച്ചങ്ങ് വരും. അങ്ങനെ ആ ഒരു കാറൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ പറയും, ഒരുപാട് നന്ദിയുണ്ട് ലിത എന്ന് പറയുമ്പോൾ ലിത പറയും, ഏതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് ലിത അങ്ങ് പോകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അവനിങ്ങനെ ചോദിക്കും, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വയ്ക്കുമ്പോൾ അവൾ പറയും, എന്തായാലും ഞാൻ പറയുമ്പോൾ നീ വീട്ടിൽ കയറിയാൽ മതി, വീട്ടിലെ അമ്മേനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അമ്മയുടെ അടുത്ത് ഇനി വീട്ടിലോട്ട് വരുമല്ലോ, ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് ഇങ്ങനെ പറയണമെന്ന് പറയും. അതേപോലെ തന്നെ അവൻ വിളിച്ച് പറയുകയും ചെയ്യും. അങ്ങനെ അവളും അവളുടെ ഫ്രണ്ടും ആണെങ്കിൽ വീട്ടിലോട്ട് വരുമ്പോൾ എന്താ, മാഡം നിന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് അവളെ വിളിക്കും. അപ്പോൾ അവൾ പറയും, എനിക്ക് വയ്യ, ഞാനൊന്നും കാണൂല മാഡത്തിനെന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ അവളെ പൊക്കിക്കൊണ്ട് പോകട്ടോ. അപ്പോൾ ഒരു സെർവൻ്റ് ആണെങ്കിൽ അതൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നായി അത് കാണുന്നുണ്ടാകും. അങ്ങനെ നായും കാറിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് അവളാണെങ്കിൽ ആ ഒരു ബ്ലൈൻഡ് ഫോൾഡ് മാറ്റുമ്പോൾ എന്താ, അവൾക്ക് വേണ്ടിയിട്ടൊരു സർപ്രൈസ് പാർട്ടി കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇവളാണെങ്കിൽ ആകെ ഷോക്കായിട്ട് പോകും കേട്ടോ. ഇവള് വിചാരിച്ചാലും ഒരുപടി മുന്നേയായിട്ട് തന്നെ അവർ റിയാക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോഴേക്കും നായി വരുമ്പോൾ നായും ആകെ ഷോക്കായിട്ട് പോകും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലിതയുടെ വണ്ടി കേടായപ്പോൾ അവൾ പുറത്തിറങ്ങിയപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു സംഭാഷണം കേട്ടിട്ട് അവളാണെങ്കിൽ മാഡത്തിനടുത്ത് പറഞ്ഞപ്പോൾ മാഡമാണ് ഇങ്ങനെ അവളെ ഫോളോ ചെയ്യാനൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവൾക്ക് പകരമായിട്ട് കൊടുത്ത സംഭവമായിരിക്കും. അപ്പോൾ അവളിങ്ങനെ പറയും, നീ അന്ന് എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ആ ഒരു സെർവൻ്റെ അടുത്ത് ചോദിക്കും, സെർവൻ്റ് പറഞ്ഞു തരും ഡാഡ നെക്ലസ് മാഡത്തിൻ്റെ കയ്യിലില്ലേന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ആ സെർവൻ്റ് പറയും, ഏത് നെക്ലസ്, എനിക്കറിയില്ല, ഞാനങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ പാ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പറഞ്ഞത് മാറ്റി പറയും. അപ്പോൾ പാ പറയും, നീ പേടിക്കണം, നീ ധൈര്യമായിട്ട് പറയാൻ പറയുമ്പോൾ സെർവൻ്റ് പറയും, സോറി എനിക്കൊന്നും ഇല്ല പറയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ തെറ്റിദ്ധരിച്ചാന്നും പറഞ്ഞ് അവളങ്ങ് പോകും കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ പറയും, എന്നോട് ക്ഷമിക്കണം പാ, എനിക്ക് വേറെ നിവൃത്തിയില്ല എന്ന് പറയും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാഡം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, നീ എങ്ങാനും വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജോലി ഞാൻ കളയും, നിൻ്റെ വീട്ടുകാർക്ക് പൈസ അല്ലേ മുഖ്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് അവളിങ്ങനെ ആലോചിച്ചിട്ട് ജോലി പ്രധാനം വെച്ചിട്ട് അവൾ സത്യമൊന്നും പറയില്ല കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ രാത്രി അവളുടെ ഫ്രണ്ടിനെ വിളിച്ച് അവൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ മാഡം വരും കേട്ടോ. മാഡം വരുമ്പോൾ ഇവള് ഫോൺ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും. അപ്പോഴേക്കും പനീറ്റി അത് മേടിച്ച് വെക്കും. അപ്പോൾ അവളിങ്ങനെ പറയും, അമ്മ പറഞ്ഞ ശരിയാണ്, അവൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അമ്മ ഇങ്ങനെ പറയും, നീ എന്തൊക്കെ ചെയ്താലും എൻ്റെ മോൻ്റെ മുമ്പിൽ ഞാൻ നല്ലവളായിട്ട് തന്നെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ആ ഒരു സമയത്ത് അവളിങ്ങനെ പറയും, എന്തൊക്കെ വന്നാലും നിങ്ങളെ അനുസരിക്കില്ലല്ലോ നിൻ്റെ മോൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവളാണെങ്കിൽ ആ ഒരു മാഡം ആണെങ്കിൽ അവളെ തല്ലാൻ വേണ്ടി പോകും. അപ്പോൾ അവൾ പറയും, ആ തല്ലിക്കോ, ഞാൻ എന്തായാലും അതൊരു പ്രൂഫായിട്ട് കാണിച്ചെടുക്കാലെന്ന് പറയുമ്പോൾ തന്നെ മാഡം അതൊന്നും വക വെക്കാതെ അവളെ തല്ലു കേട്ടോ. ആ ഒരു സമയത്ത് ഇവള് വല്ലാതെ ഷോക്കായിട്ട് പോകും. എന്നിട്ട് അവളിങ്ങനെ പറയും, എന്താണെങ്കിലും വേണ്ടില്ല, ഞാൻ നിങ്ങളുടെ മകനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു മാഡം ആണെങ്കിൽ പിന്നെയും അവളെ തല്ലിയിട്ട് പറയും, എൻ്റെ മകൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കുന്നില്ല, നിങ്ങളിത് വെറും അപനിയാന്ന് എനിക്കറിയാം, നീ നോക്കിക്കോ, നീ എന്ത് ചെയ്താലും എൻ്റെ മകൻ നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ പറഞ്ഞ മാഡം പോകുമ്പോൾ നായിയാണെങ്കിൽ മേളിലിരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവനക്ക് അവൻ്റെ ആ ഒരു അമ്മയുടെ തനി സ്വഭാവം മനസ്സിലാകും. അപ്പോൾ അനീത്തിയാണെങ്കിൽ ഫോൺ ആക്കി കൊടുക്കാതെ ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് വലിച്ചെറിയുന്നുണ്ടാകും. അപ്പോൾ അവളാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കും. അവനാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് റൈഡ് എടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും, ഞങ്ങൾ കല്യാണം കഴിച്ചത് ഇതുകൊണ്ടാണ്, പാക്ക് ദേഷ്യമുള്ളതുകൊണ്ടാണ്, അത് മാത്രമല്ല ഞങ്ങളുടെ ഇടയിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്, ഞാൻ ശരിക്കും ഇത് അറിയണമെങ്കിൽ നിക്കിനെ തിരിച്ചു കൊടുക്കണമെന്നാണ്, പക്ഷേ എനിക്ക് അവളോട് ഇത് പറയാനും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്താണെങ്കിലും ഞാൻ പാനേയും അതുപോലെ തന്നെ അമ്മേനേയും നല്ല രീതിക്ക് എന്നെ കൺവിൻസ് ചെയ്ത് നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കും. എന്നിട്ട് നമ്മുടെ പായാണെങ്കിൽ ആകെ ഇങ്ങനെ ഡ്രിങ്ക്സ് കുടിച്ച് ആകെ ഫിറ്റായിട്ട് നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ ഞായ് വന്നിട്ട് പറയും, പാ നീ എന്തിന് ഇത്രയും കുടിച്ചെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കല്ല. അവളാണെങ്കിൽ ആ ഒരു മാഡം പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ചിട്ട് അവനിങ്ങനെ കിസ് ചെയ്യട്ടോ. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 4 തീർന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.